മരിയ റോയ് എന്ന പേര് അത്ര സുപരിചിതമല്ല എങ്കിലും നോട്ട്ബുക്കിലെ ശ്രീദേവി സ്വാമിനാഥൻ എന്ന് കേട്ടാൽ മലയാളികൾക്ക് ചിലപ്പോൾ ഓർമ്മ കിട്ടും. അന്നും ഇന്നും മലയാളികളായ സിനിമാ പ്രേമികൾക്ക് പ്രിയപ്പെട്ട കഥാപാത്രമാണ് നോട്ട്ബുക്കിലെ ശ്രീദേവി. ഒരൊറ്റ സിനിമ കൊണ്ട് മരിയ നിരവധി ആരാധകരെ സൃഷ്ടിച്ചു. അതിനുശേഷം പിന്നീട് ഒരു സിനിമയിലും മരിയ റോയിയെ കണ്ടതുമില്ല. കാലം എത്ര പിന്നിട്ടാലും ചില സിനിമകൾ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ്. അത്തരത്തിൽ സ്കൂൾ പ്രണയത്തിന് കഥ പറഞ്ഞ റോഷൻ ആൻഡ്രൂസ് ചിത്രം നോട്ട്ബുക്ക് മലയാളികളുടെ പ്രിയ സിനിമകളിലൊന്നായി ഇന്നും ഉണ്ട്. ഊട്ടിയിലെ ഒരു ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്ന മലയാളികളായ മൂന്ന് പെൺകുട്ടികളുടെ കഥ പറഞ്ഞ നോട്ട്ബുക്ക് എന്ന സിനിമയ്ക്ക് മികച്ച സ്വീകാരതയായിരുന്നു അന്ന് ലഭിച്ചത്. വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ കഥയെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന നിരവധി ആരാധകർ ഇന്നുമുണ്ട്. റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലൂടെ ഒരു കൂട്ടം പുതുമുഖ താരങ്ങൾ മലയാള സിനിമയിൽ ശ്രദ്ധ നേടുകയും ചെയ്തു. നേരത്തെ പല സിനിമകളും ചെയ്തിട്ടുണ്ടെങ്കിലും മരിയ റോയ്, റോമ, പാർവതി, സ്കന്ദാശോക് തുടങ്ങിയ താരങ്ങളെല്ലാം പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയത് നോട്ട്ബുക്ക് എന്ന സിനിമയിലൂടെയാണ്. അന്നത്തെ താരങ്ങൾ പലരും ഇന്നും ഇൻഡസ്ട്രിയിലുണ്ട്. റോമയും പാർവതിയും അഭിനയം തന്നെ തുടർന്നു. അവരുടെ വിശേഷങ്ങൾ പ്രേക്ഷകർ അറിയുന്നുമുണ്ട്. നോട്ട്ബുക്കിന് ശേഷം കത്തിക്കയറിയ റോമ ഇപ്പോൾ കുറച്ചു കാലങ്ങളായി അഭിനയത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ താരം സജീവമാണ്. പാർവതി തിരുവോത്ത് അന്നത്തേക്കാൾ വളരെ ബിസിയാണ് ഇന്ന് സിനിമയിൽ. നിരവധി പുരസ്കാര നേട്ടങ്ങൾ ഉൾപ്പെടെ ഉണ്ടായി. തെലുങ്ക്, തമിഴ്, ബോളിവുഡ് തുടങ്ങിയ ഇൻഡസ്ട്രികളിലെല്ലാം പാർവതി പേര് നേടിക്കഴിഞ്ഞു. സ്കന്ദ സിനിമകളിൽ നിന്നും മാറി തെലുങ്ക് സീരിയലുകളിൽ സജീവമാണ്. എന്നാൽ ഒരേ ഒരു താരത്തെക്കുറിച്ച് മാത്രം യാതൊരു വിവരവുമില്ല. നോട്ട്ബുക്ക് എന്ന ചിത്രത്തിന്റെ കഥയെ ലീഡ് ചെയ്ത കഥാപാത്രമായ ശ്രീദേവിയുടേത്. നോട്ട്ബുക്കിന് ശേഷം സിനിമയിൽ ശ്രീദേവിയായി എത്തിയ മരിയ റോയിയുടെ വിവരം ഒന്നും പുറത്തു വന്നില്ല. പിന്നീട് ചില സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുവെങ്കിലും പിന്നീട് മരിയ അപ്രത്യക്ഷയായി. അതിനുശേഷം അഭിനയം പാടെ ഉപേക്ഷിച്ചു. വിവാഹശേഷം ഇപ്പോൾ പൂർണ്ണമായും കുടുംബജീവിതം ആസ്വദിക്കുകയാണ് മരിയ റോയ്. 2015 മരിയ റോയിയുടെ വിവാഹം. പ്രവാസി ദമ്പതികളുടെ മകനായ സ്മിത്താണ് മരിയയുടെ ഭർത്താവ്. സോഷ്യൽ മീഡിയയിൽ പോലും മരിയ അത്ര സജീവമല്ല. ഇടയ്ക്കിടെ ചില ഫോട്ടോകൾ ആരാധകർക്കായി പങ്കുവെക്കുമെങ്കിലും മരിയയുടെ ലേറ്റസ്റ്റ് ചിത്രങ്ങളൊന്നും സോഷ്യൽ മീഡിയയിലില്ല. എന്നാൽ ഇപ്പോൾ മരിയ റോയിയുടെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. കൊച്ചിയിലെ ഒരു സലൂണിൽ കുഞ്ഞിനൊപ്പം ഹെയർ കട്ടിന് എത്തിയപ്പോഴുള്ളതാണ് മരിയയുടെ ഈ വീഡിയോ. സ്റ്റീഫൻ ഉമേഷ് എന്ന ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ സലൂണിൽ വന്ന വീഡിയോ സലൂണിന്റെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ലുക്കെല്ലാം കംപ്ലീറ്റ് ആയി മാറി വേറിട്ട ഒരു ഗെറ്റപ്പിലാണ് മരിയയെ കാണാൻ പറ്റുന്നത്. അന്ന് ആ സിനിമയിൽ മരിച്ചുപോയ ശ്രീദേവിയെ ഇപ്പോഴാണ് പിന്നെ കാണുന്നത്. എവിടെയായിരുന്നു ഇത്രയും കാലം? എന്താണ് പിന്നീട് സിനിമയിൽ അഭിനയിക്കാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത്. 19-ാമത്തെ വയസ്സിലായിരുന്നു മരിയ നോട്ട്ബുക്കിൽ അഭിനയിച്ചത്. സാമൂഹ്യ പ്രവർത്തകയും വിദ്യാഭ്യാസ വിദഗ്ധയും എഴുത്തുകാരിയുമായ മേരി റോയിയുടെ കൊച്ചുമകൾ കൂടിയാണ് മരിയ. മരിയയുടെ അച്ഛൻ ലളിത് റോയിയുടെ സഹോദരിയാണ് പ്രശസ്ത എഴുത്തുകാരിയും ബുക്കർ പുരസ്കാര ജേതാവുമായ അരുന്ധതി റോയ്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.